ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. നമുക്കിന്ന് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും എല്ലാത്തിനും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറി റെസിപ്പിയാണ്. നമ്മുടെ കറിയുടെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് ഒണിയൻ എഗ് മസാല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈഡ് ഒണിയൻ എഗ് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ സവാള എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകം പൊടിച്ചത്, ഗരം മസാലപ്പൊടി, തക്കാളി, മുട്ട, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചു വെച്ചിരിക്കുന്നതാണിത്. അതുപോലെ തന്നെ മുളക് പൊടി, കറിവേപ്പില. ഇതിപ്പോ നമുക്ക് വെളിച്ചെണ്ണയിലും ചെയ്യാം, വെജിറ്റബിൾ ഓയിലും ചെയ്യാം. രണ്ടിൽ ഏതാണോ നമുക്ക് ഇഷ്ടം അതനുസരിച്ച് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോ വെജിറ്റബിൾ ഓയിലാണ് ഈ കറി റെഡിയാക്കാൻ പോകുന്നത്. ഇതിപ്പോ 5 മീഡിയം വലിപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. സവാള എടുത്തിട്ട് ഇതുപോലെ ചെറിയ കനത്തിൽ കട്ട് ചെയ്തെടുത്താണ്, വല്ലാതെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണ്ട. ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ 5 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണിത്. ഇതിപ്പോ വലിയ തക്കാളിയാണെങ്കിൽ 1.5 തക്കാളി എടുക്കുക, ചെറിയൊരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ആണെങ്കിൽ 2 തക്കാളി എടുക്കുക. മുട്ടയുടെ എണ്ണമൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോ 5 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്, 5 സവാളയ്ക്ക് 5 മുട്ട എന്നുള്ള രീതിയിൽ. അതിലിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ലാസ്റ്റ് ചേർക്കണം ചെയ്യുന്നത്. അതെന്താ, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കാൻ പോകുന്നത്. ബാക്കിയുള്ള 3 മുട്ട ഇപ്പൊ നമ്മൾ ഈ കറി റെഡിയാക്കുമ്പോൾ ചേർക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം പാൻ ചൂടാക്കാൻ വെക്കാം. നമ്മളിപ്പോ പാൻ ചൂടാക്കി, പാനിൽ എണ്ണ ഒഴിച്ചു, എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. സവാളയും എണ്ണയും ഒന്ന് മിക്സ് ആയി വരണം, ആ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉടനെ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള വേഗം സോൾട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക, എപ്പോഴും പറയുന്നത് പോലെ തന്നെ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പില. ഉപ്പ് സവാളയുടെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയി വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ റെസിപ്പിയൊക്കെ നമ്മളിപ്പോ ഇരുമ്പിന്റെ ചട്ടിയിൽ വെച്ച് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ നോൺ സ്റ്റിക് പാനിൽ വെച്ച് ചെയ്യുമ്പോഴാണ്. നമുക്കിപ്പോ 2 രീതിയിലേക്ക് കറി ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കറി റെഡിയാക്കിയതിന് ശേഷം പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ, പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. 2 രീതിയിലും ചെയ്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു രീതിയിൽ ചെയ്ത് കാണിക്കുന്നുള്ളൂ, 2 രീതിയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം. സവാളയിൽ ഉപ്പും കറിവേപ്പിലയും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിനി ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇതിന് പകരം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർക്കുന്ന ഈ ഒരു സ്റ്റേജിലല്ല ചേർക്കുന്നത്. സവാള ഒന്ന് ഹാഫ് കുക്ക് ആയതിന് ശേഷം മാത്രം ചേർക്കുക. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കുക്ക് ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ ചേർത്തത്. പേസ്റ്റ് ആകുമ്പോൾ ചേർക്കേണ്ട. ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തന്നെ ചേർക്കുമ്പോഴാണ് കേട്ടോ. അത് നമ്മൾ ചില കറികളിൽ എടുത്തു പറയാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പിന്നെ നമുക്ക് എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ കറിയിൽ കുറച്ച് എണ്ണ കൂടുതൽ വേണം, അപ്പോഴേ കറിക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ അതൊന്ന് സോൾട്ട് ചെയ്തെടുക്കട്ടെ. ണ്ടോ, നമ്മൾ ആദ്യം സവാള ഇട്ടതിനേക്കാൾ വല്ലാതെ സവാള കുറഞ്ഞു, ഇനി ഇത് കുറഞ്ഞു വരും. എന്താണെന്ന് വെച്ചാൽ സവാള കുക്കായി വരുന്നതനുസരിച്ച് സവാളയുടെ അളവ് കുറയും. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള കറക്റ്റായിട്ട് കുക്കായി തുടങ്ങിയപ്പോൾ ഓയില് കുറവായി വന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ അളവ് കുറഞ്ഞത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കില്ലല്ലോ എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഒണിയനൊക്കെ ബ്രൗൺ ആയി തുടങ്ങി, ചിലത് വേഗം തന്നെ കളർ ചേഞ്ച് ആവും, ചിലത് കളർ ചേഞ്ച് ആവില്ല. അപ്പൊ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് ആയിട്ട് ഇതൊന്ന് സോൾട്ടായി വരട്ടെ. അപ്പൊ ഇതാ കണ്ടോ, നമ്മുടെ സവാള നന്നായിട്ട് കളർ ചേഞ്ച് ആയി വന്നു. ഈ ഒരു സ്റ്റേജ് ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സവാള സോൾട്ടായാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും സോൾട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി
മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ റോസ് മെല്ല് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി കറക്റ്റ് ആയിട്ട് കുക്കായി വരും. 2 മിനിറ്റ് ഒന്നും എടുത്തു പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും സവാള ഉള്ളതുകൊണ്ടാണ് നമ്മൾ 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പച്ചമുളകൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ. പച്ചമുളക് അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒന്നും ചേർക്കാത്ത റെസിപ്പിയാണത്. നമ്മുടെ മഞ്ഞൾപ്പൊടി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഞാൻ ഈ എടുത്തിരിക്കുന്ന സവാളയ്ക്കുള്ള അളവാണേ പറയുന്നത്. ഇനി നമ്മുടെ മല്ലിപ്പൊടിയുടെയും റോസ് മെല്ല് മാറി വരുന്നത് വരെ കുക്ക് ചെയ്യുക. ഇതിൽ എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ, ഈ ഒരു സ്റ്റേജിലാണെങ്കിലും നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിനിയിപ്പോൾ എണ്ണ ചേർക്കുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് എണ്ണയുണ്ട്. അപ്പോൾ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മല്ലിപ്പൊടിയും കുക്കായി വന്നു. മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടിയുടെ അത്രയും ചേർക്കുന്നില്ല. നമ്മുടെ മുളക് പൊടിയും കുക്കായി വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടിയിൽ നമ്മൾ പെപ്പർ ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചിട്ടത്. ഗരം മസാലപ്പൊടിയും റോസ് മെല്ലും മാറി വരുന്നത് വരെ കുക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ നല്ല ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോഴുള്ള സ്മെല്ലില്ലേ, അതുപോലത്തെ സ്മെല്ലായി വരും. നമ്മുടെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ല് വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ തന്നെ രാത്രി കറി ഉണ്ടാക്കിയപ്പോൾ കിച്ചൺ സ്റ്റുഡിയോ ഇരുന്നിട്ട് വേഗം വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നെന്താ ബീഫാണോ അവിടെ കറി എന്ന് ചോദിച്ചു. പക്ഷേ കറി ഇതായിരുന്നു. കിച്ചൺ ദിവസം സ്മെല്ല് പിടിച്ചു വന്നതായിരുന്നു, പക്ഷേ കറി വെറ്റിപ്പോയി. ഗരം മസാലപ്പൊടി കുക്കായി കഴിയുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ. ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ളതാണെങ്കിൽ 2 എണ്ണം എടുക്കുക, വലുതാണെങ്കിൽ 1.5. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും, എങ്കിലേ കറക്റ്റായിട്ട് ആ ടേസ്റ്റ് വരുള്ളൂ. കുറച്ചുകൂടി ഉപ്പ് ചേർക്കാണ്. മാറ്റോയുടെ അളവ് നമുക്ക് ഇപ്പോൾ നമുക്ക് എത്ര പുളി വേണം അതനുസരിച്ച് എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം പുളിയുള്ള രീതിയിലാണ് ഇതിപ്പോൾ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണം ചേർക്കുന്നില്ല. അപ്പം നല്ല അധികം പുളി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൊമാറ്റോ ചേർക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കാത്തത് മുട്ട ചേർത്തിട്ടില്ല, പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്തിട്ടില്ല. അതൊക്കെ നമ്മൾ പിന്നീട് ചേർക്കുന്നുള്ളൂ. ഇപ്പം ഞാനിത് അടച്ചു വയ്ക്കട്ടെ. ലോ ഫ്ലെയിമിലാണ് അടച്ചു വയ്ക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. അപ്പം നമുക്ക് ലിഡ് അങ്ങ് മാറ്റാം. ടൊമാറ്റോയൊക്കെ നന്നായിട്ട് കുക്കായി വന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം ഇളക്കി കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നുകിൽ ഇതിലേക്ക് തന്നെ മുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഓപ്ഷൻ. ബോയിൽ ചെയ്ത മുട്ടയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയമാകുമ്പോൾ നമ്മളങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ സെർവ് ചെയ്യുമ്പോൾ ബോയിൽ ചെയ്ത മുട്ട ചേർത്താൽ മതി. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് വിതറുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ മസാല എല്ലാം കൂടി ഒരു സൈഡിലേക്ക് നീക്കി വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിക്കുന്നത്. ബോയിൽ ചെയ്ത മുട്ടയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കാം. നമുക്ക് ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം മുട്ട വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോയി, ചെറിയ ചെറിയ പീസുകളായി പോകണ്ട കേട്ടോ. നമുക്കൊന്ന് കാണാനൊരു ഭംഗി വേണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുട്ട ചെറുതായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. വല്ലാതെ അങ്ങ് ഏറ്റവും നൈസായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണ്ട. നമ്മൾ മുട്ടയിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെറുതെ മുട്ട മാത്രമാണ് പൊട്ടിച്ചൊഴിച്ചത്. ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാനിലേക്ക് തന്നെ ആകുമ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് വരുമ്പോൾ സമയം കൂടുതലെടുക്കുക. അപ്പം നമ്മുടെ മസാല ഇവിടെ സൈഡിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം ഒഴിച്ചത്. നമ്മുടെ മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ആയി വന്നു, വല്ലാതെ അങ്ങ് ഓവർ കുക്കായി വരണ്ട. ഇനിയിപ്പോൾ നമുക്ക് ഈ മസാലയും മിക്സ് ചെയ്യാം. ഈ രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം നമ്മളൊന്ന് ഉപ്പ് നോക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയും മസാലയും മിക്സ് ആയി കഴിയുമ്പോൾ ഉപ്പ് നോക്കിയാലേ മുട്ടയിലേക്കൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ടോ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ മസാലയുടെ ഉപ്പ് മാത്രം കറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, മുട്ട ചേർത്തതിന് ശേഷമുള്ള ഉപ്പാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടോ, നമ്മുടെ കറി കാണാൻ തന്നെ വളരെ ഭംഗിയായി. ബോയിൽ ചെയ്ത മുട്ട വേണമെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ വെക്കാം, ഒരെണ്ണം അങ്ങനെ തന്നെ വെക്കാം, അല്ലെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കാം, 4 സ്ലൈസ് ചെയ്ത് വെക്കാം. അത് ഏത് രീതിയിലാണോ നമ്മൾ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ വെക്കാം. ഇത്രയൊക്കെ ഉള്ളൂ പരിപാടികൾ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാറായി. ഉപ്പ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക്
കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കാം, അപ്പോഴാ പെരിഞ്ചീരകത്തിന്റെ ആ ഒരു ഫ്ലേവർ കറക്റ്റ് ആയിട്ട് നമ്മുടെ മസാലയിൽ നിൽക്കുള്ളൂ. ഇനി മുട്ടയുടെ പീസുകളൊക്കെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഇളക്കാട്ടോ, അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഫ്രൈഡ് ഒണിയൻ എഗ് മസാല റെഡിയായി. അപ്പൊ മുട്ടയുടെ കാര്യം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, മുട്ടയുടെ അളവ് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. നമ്മുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ള അനുസരിച്ചിട്ട് മുട്ടയുടെ അളവ് തീരുമാനിക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചേർക്കുകയാണെങ്കിൽ ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ ചോറിന്റെയും അപ്പത്തിന്റെയും എല്ലാത്തിന്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എന്നെ കാണണ്ടായിരുന്നു, ഞാൻ അമ്മച്ചി ഹാപ്പിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ശരി ശരി ശരി. ഓക്കെ ഹാപ്പി ഹാപ്പി.